ഈശോമിശിഹായ്ക്ക് മാതാവിന് സ്തുതി. എൻ്റെ പേര് രജി. ഇതെൻ്റെ കുടുംബം. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. ഇത് ഷാബു, എൻ്റെ ഹസ്ബൻഡ്, മൂന്ന് കുട്ടികൾ, ആഞ്ചല, അൻസ, ആൻഡ്രിയ. ഞാൻ ഉടമ്പടി എടുത്തത് 2020 ജാനുവരി 31 അവിടുന്ന്. ഞാൻ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ഉടമ്പടി പുതുക്കാനും ഈ സാക്ഷ്യം പറയാനും കൂടിയിട്ടാണ്. മെയിനായിട്ട് എൻ്റെ ഈ മോൾക്ക് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഒരുപാട് ചൂട് കൂടുമ്പോഴും ഒരുപാട് സ്ട്രെസ്, പഠിപ്പിൻ്റെ പരീക്ഷ ആ സമയത്തൊക്കെ കൈ വേർക്കുക, മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ പറഞ്ഞു പല മരുന്നുകൾ തന്നു, പക്ഷെ അതുകൊണ്ടൊന്നും ഫുള്ളായിട്ട് അത് മാറിയില്ല. അപ്പോൾ ഞങ്ങളിത് നിയോഗത്തിൽ വെച്ചു. എന്നിട്ട് ഇവർക്ക് 10-ാം ക്ലാസ് പരീക്ഷ. അപ്പോൾ ഇവർ രണ്ടുപേരും ട്വിൻസാണ്. അപ്പോൾ ഇവരെ ഈ 10-ാം ക്ലാസ്സിൻ്റെ എക്സാമായിരുന്നു. അപ്പോൾ അതിനെ ഞങ്ങൾ 2 ഫെബ്രുവരിയിൽ വന്ന് ഇവർക്ക് ദൈവ മാതാവ് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയ്ക്ക് വന്നു ഞങ്ങൾ. എന്നിട്ട് അച്ഛൻ ഇവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവളുടെ ഇഷ്യൂവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ഇഷ്യൂ. അതേ പിന്നെ ഇവൾക്ക് ഒരിക്കലും വന്നിട്ടില്ല, അല്ലെങ്കിൽ 1 ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും അത് കണ്ടിരുന്നതാണ്. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ചേട്ടായിക്ക് ഇൻകം ടാക്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഫിനാൻഷ്യൽ 2020-21 ബിസിനസ്സിൻ്റെ കുറച്ച് ടേൺ ഓവർ കൂടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പല നോട്ടീസ് വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ ഓഡിറ്റർ പറഞ്ഞ പ്രകാരമാണ് ഞാൻ പേയ്മെൻറ്റ് അടച്ചത്. അപ്പോൾ അത് പോരാ, കൂടുതൽ അടയ്ക്കേണ്ടി വരും, അത് നോട്ടീസ് വരട്ടെ എന്ന് ഓഡിറ്റർ പറഞ്ഞു. അതുപ്രകാരം ഞാനൊരു 9 ലക്ഷം ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം പല പ്രാവശ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 3 മാസത്തെ ഇടവേളയായിട്ട് പല നോട്ടീസുകൾ വന്നു. അതിന് 1.5 കൊല്ലത്തിന് ശേഷം ഒരു ഷോക്കേസ് നോട്ടീസ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും അതിൻ്റെ ഫലമായിട്ട് കുറേ ബി പി ഇഷ്യൂസ് കുറേ ഉണ്ടായി. പിന്നീട് ഞാൻ മാർച്ചിൽ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഇതൊന്ന് സെറ്റിൽമെൻ്റ് ആവാനായിട്ട്. അപ്പോൾ കൃത്യം മാർച്ച് 24 മുമ്പ് ഒരു സെറ്റിൽമെൻ്റ് വന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു ചെറിയൊരു എമൗണ്ട് അടച്ചത് സെറ്റിൽമെൻറ്റ് ചെയ്തു. അത് മാതാവിൻ്റെ വലിയൊരു കൃപയാലാണ് അത് നടന്നത്. ഞാൻ ഉടമ്പടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാതാവിനോട് ദേവകുമാരോടും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ 3-ാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ വീട് പണിയിനെ കുറിച്ചായിരുന്നു. ഞങ്ങളൊരു സ്ഥലവും ഒരു വീടായിട്ട് ഒരു സ്ഥലം ബാംഗ്ലൂരിൽ വാങ്ങിയായിരുന്നു. അത് വാങ്ങാൻ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം. കാരണം ഞങ്ങളൊരു 10 കൊല്ലമായിട്ട് ആലോചിക്കുന്ന ഒരു സ്വന്തമായ വീട് വേണമെന്നൊക്കെ. ദൈവം പ്രകാരം തന്നെ പള്ളിയുടെ അടുത്ത് തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി. പക്ഷേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് പണിയാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളവിടെ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്ലാൻ വെഞ്ചരിപ്പിച്ചു. അതേപോലെ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടിയത് ഈ തീരുമാനത്തേക്ക്. അതുവരെ ഞാൻ ഫുൾ കൺഫ്യൂസ്ഡായിരുന്നു, എങ്ങനെയാണ് ഇത് ചെയ്യണോ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു, എൻ്റെ അച്ഛൻ പറഞ്ഞു മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2024 അതിൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തേക്ക് അതിൻ്റെ ഡ്യൂപ്ലെക്സിൻ്റെ പണി തീർന്നു. ഇനി കുറച്ച് ഇൻറ്റീരിയറും തേപ്പും പണി ബാക്കിയുള്ളൂ. അപ്പോൾ മാതാവിന് നന്ദി, കാരണം അതിനൊരു തീരുമാനം എത്താനും ഇത്രത്തോളം ദൈവം എത്തിച്ചതിന് നന്ദി. 4-ാമത്തെ സാക്ഷ്യം, കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരുന്നു ഇവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മമ്മിക്ക് തീരെ ബെഡ് റിഡൺ ആയിരുന്നു. മമ്മിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാതെയും ഒരു സൈഡിലേക്ക് വീണ് പോണ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു 90 ഡേയ്സിന് 90 ഇഞ്ചക്ഷൻ ഇയാൾക്ക് എടുക്കണം സ്പൈനലിന്. പണ്ട് മേയിൽ ഒരു പ്രാവശ്യം വീണിട്ട് ബാക്കിൽ സ്പൈനലിന് ഒരു ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് 90 ഇഞ്ചക്ഷൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൽ അങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനായി. അത് ഞങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നെങ്കിലും മമ്മീനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, അച്ഛനെ കൊണ്ട് കൈവയ്പ്പ് പ്രാർത്ഥിപ്പിച്ചു. അതുകൊണ്ട് മമ്മിക്ക് നല്ല സമാധാനമുണ്ട്. ഇപ്പം മമ്മിക്ക് ഒരുപാട് മമ്മിയുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ്റെ ഒന്നും ആവശ്യം വന്നുമില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഒരുപാട്, ഞങ്ങൾക്ക് തുടക്കത്തിൽ അത്രയ്ക്ക് ചൂടുണ്ടായില്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ കണ്ടറിഞ്ഞ്. ഓരോ ദിവസവും ഒരാൾക്ക് ഭക്ഷണമെങ്കിലും ഞാൻ ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ചേട്ടായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴെങ്കിലും കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളി പോവും, കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാനയ്ക്കായിട്ട്. പിന്നെ ഞങ്ങൾ ഓർഫനേജിൽ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും അവർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ മേടിച്ച് കൊടുക്കാൻ നോക്കാറുണ്ട്. പിന്നെ
ഞങ്ങള് ഒരു രണ്ടാഴ്ച കൂടുമെങ്കിലും കുടുംബടക്കം കുമ്പസാരിക്കാനും എല്ലാവരും ട്രൈ ചെയ്യും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിന് ഒരു നിയോഗമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ കുടുംബത്തിലെ എല്ലാവരും കുടുംബ റാലി ആയിട്ട് വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിയിലാണ്, ഞങ്ങളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണ്, അപ്പോൾ ഉള്ളിയിലായിട്ട് ഞങ്ങൾ കൊന്തകളെ എത്തിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇവളുടെ പിന്നെ ഒരു കാര്യമുണ്ട്, ഇവൾക്ക് ഇവർക്ക് പത്തിൽ കുറച്ച് മോശമായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ മോഡൽ എക്സാമിന് തന്നെ ഒരുപാട് മാർക്ക് അത്ര പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷനായിരുന്നു പത്താം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടുന്നു. പക്ഷേ മാർക്ക് നല്ല മാർക്ക് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ആഗ്രഹിച്ച ഒരു കോളേജിൽ കട്ട് ഓഫ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ അതിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടും അവർ റിസപ്ഷൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഇത് നോക്കി നിൽക്കണ്ട, വേറെ ഏതെങ്കിലും കോളേജിൽ നോക്കിക്കോളാം. പക്ഷേ ദേവമാത്രം ഞങ്ങൾ അന്ന് ആ രണ്ട് ദിവസവും നിർത്താതെ ഞങ്ങൾ ജപമാല റാലി ചൊല്ലി മാതാവിൻ്റെ സ്റ്റാച്യൂ പിടിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിന് ദൈവം കറക്റ്റ് ഒരു അച്ഛനെ ഞങ്ങളെ പരിചയമുള്ള ഒരു അച്ഛനെ ഞങ്ങളെ വിളിക്കാൻ തോന്നിപ്പിച്ചു. കറക്റ്റ് അച്ഛൻ അന്ന് തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ ആവലും ആ വൈകുന്നേരത്തോടുകൂടി ഫീസ് അടച്ചും അത് ക്ലിയറായി എന്നുള്ളതാക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ വരാൻ തന്നെ സാക്ഷ്യം പറയാൻ ഞങ്ങൾ എഴുതിയിട്ടതായിരുന്നു ഫെബ്രുവരിയിൽ. പിന്നെ റോസറി ഞങ്ങൾക്ക് ചെല്ലുന്ന തവണകൾ കൂടി. പിന്നെ ഉടമ്പടി പേപ്പർ ഞങ്ങളുടെ ഇവിടുന്ന് മേടിച്ച് വേറെ ആൾക്കാരും വരുമ്പോഴും അവരെ കൊണ്ട് മേടിപ്പിച്ച് ഹോസ്പിറ്റലിലും അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി തൈലം ഞങ്ങൾക്ക് ഒരുപാട് കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് ഹീലായിട്ടുണ്ട്. കാരണം ഈ ചില ചെറിയ ചെറിയ കുരുക്കൾ വരുന്നതും അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ അനാവശ്യമായി ഡോക്ടറെ അടുത്ത് ഒന്നും പോകേണ്ട വന്നിട്ടില്ല. ദേവമാതാവ് പിന്നെ ഞങ്ങൾക്കൊരു ബോധ്യം തന്നിട്ടുണ്ട്. നമ്മൾ എവിടെ, നമ്മൾ പൊതുവേ ഞങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ്, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ ഞങ്ങൾക്ക് അറിയാം അതിനെ കറക്റ്റ് നേരത്ത് കറക്റ്റ് ആളെ ദൈവം എത്തിക്കും. ആ ഒരു ബോധ്യം കിട്ടിയിടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരിപ്പം ഒരു കുടുംബമായിട്ട് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തന്നെ ഒരുപാടേറെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന നിലനിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് ഇനി ഒരു വാക്കുകളിലൂടെ പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞ കാരണം ഒരു കുടുംബമായിട്ട് ഈ സാക്ഷ്യം പറയുവാനും ഉടമ്പടിയിലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ വരുമ്പം അവർക്ക് ഒരുപാട് ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളിലേക്ക് അവരെ നയിച്ച കുറേയേറെ കാര്യങ്ങൾ, ജീവിത പങ്കാളിയും ഇദ്ദേഹവും മക്കളുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞതും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറേ കാര്യം, വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ കുടുംബമായിട്ട് കുടുംബപരമായിട്ട് കുറേയേറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഓരോ പ്രത്യേകിച്ച് ജപമാല, ഒരു ജെറീക്കോ പ്രാർത്ഥനയൊക്കെ കുടുംബത്തിൽ ഒരു നമ്മൾ കൊറോണ സമയത്ത് ആരംഭിച്ച ആ പ്രാർത്ഥനയുടെ വലിയൊരു ചൈതന്യം ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ റെഫറൻസ് ഇതിനകത്തുണ്ട്. ഉടമ്പടിയിലെ എല്ലാ പ്രാർത്ഥനകളിലും മക്കളും അതിന് ഭാഗഭാഗങ്ങളാകൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിന് വ്യക്തമായിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബോധ്യത്തിലേക്ക് നയിക്കേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും അവസാനം ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചപ്പോഴൊക്കെ ഒരുപാട് പ്രാവശ്യം അവർക്ക് സൗഖ്യം ലഭിച്ചതായിട്ടുള്ള ഒരു വലിയൊരു ബോധ്യവുമുണ്ട്. അപ്പോൾ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു വിശ്വസ്തയോടുകൂടി ഒരു കുടുംബം മുഴുവൻ ഉടമ്പടിയിൽ അനുഭവത്തോടുകൂടി നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുമ്പം നമ്മുടെ എടുത്ത ഉടമ്പടി നമ്മുടെ കുടുംബത്തിന് സംരക്ഷണമായി തീരണമെങ്കിൽ അതിലെല്ലാവരുടെയും ഒരു പങ്കാളിത്തം ആവശ്യമാണെന്നുള്ളൊരു സന്ദേശം ഈ ഒരു കുടുംബങ്ങൾ പറയുന്ന സാക്ഷ്യത്തിന്. ഒരാളാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും ഉടമ്പടിയുടെ ഒരു സംരക്ഷണം എല്ലാവർക്കും ലഭിക്കുന്നു എങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ആന്തരികമായ ഒരു ബോധ്യം ലഭിക്കുന്നുവെന്നും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരുപാട് പേര് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. പരിശുദ്ധമ്മയുടെ സാക്ഷ്യം പറയാനായിട്ട് അനുവദിക്കുന്നു. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായ കുടുംബത്തെ ഓർത്തും അവർക്ക് ലഭിച്ച ബോധ്യത്തിനും ആ ലേപത്തിൽ ആ ബോധ്യത്തിലേക്ക് നയിച്ച എല്ലാ സാഹചര്യങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.